ഇലക്ഷൻ വാർത്തയിലേക്കാണ്. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തെരഞ്ഞെടുപ്പുമായി കാസർഗോഡ് ചെറുവത്തൂർ നാലിലാങ്കണ്ടം ഗവൺമെന്റ് യു പി സ്കൂൾ. സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കാനായിരുന്നു വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ഈ വോട്ടെടുപ്പ്. വരി നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. മുറിക്കകത്ത് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും അടക്കം എല്ലാവരും തയ്യാർ. വോട്ടിംഗ് മെഷീൻ സജ്ജം. തിരിച്ചറിയൽ രേഖ കാണിച്ച് വിദ്യാർത്ഥികൾ ഓരോന്നായി പോളിംഗ് ബൂത്തിലേക്ക്. നാലിലാങ്കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ ലീഡറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പാണ്. പ്രത്യേകമായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ്. പൊതുജന തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയയും നമുക്ക് ഈ വോട്ടിങ്ങിലൂടെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരായി നിൽക്കുന്നത്. വിജ്ഞാപനം മുതൽ പത്രിക സമർപ്പണം, പ്രചാരണം, വോട്ടേഴ്സ് ലിസ്റ്റ് എന്നിവയെല്ലാമായി ഒരു തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥികളുടെ സംവാദവും നടത്തിയിരുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് പുസ്തകങ്ങളിൽ മാത്രം പഠിക്കുന്ന ജനാധിപത്യ വോട്ടിംഗ് രീതി, ഒരു സമ്മതിദാനാവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നത് വളരെ പ്രായോഗികമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അഞ്ച് സ്ഥാനാർത്ഥികളായിരുന്നു മത്സര രംഗത്ത്. സ്കൂൾ ലീഡറായി പി വി അഭിരാമിനെയും ഡെപ്യൂട്ടി ലീഡറായി എ വൈഗ മനോജിനെയും തിരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. കുട്ടി വോട്ടർമാർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ആശംസകൾ.